വിജ്ഞാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഏറ്റവും സുപ്രധാനമായ വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ചില വാർത്തകളുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നല്ല കനത്ത തിരിച്ചടി നൽകുന്ന ഒരു വാർത്തയുമുണ്ട്. അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് വിദ്യാഭ്യാസ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന വിക്യാൻ മീഡിയ എന്ന ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വിവരങ്ങൾ പരമാവധി ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത്. അപ്പോൾ എന്തായാലും വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ ഹാപ്പി ആയിട്ടുള്ള ന്യൂസ്, ഹാപ്പി പറയണോ അതോ നിരാശ പറയണോ? ആദ്യം എന്തായാലും തിരിച്ചടിയുടെ വാർത്ത അല്ലെങ്കിൽ നിരാശപ്പെടുത്തുന്ന വാർത്ത തന്നെ പറയുകയാണ്. പല സ്കൂളുകളിലും പ്ലസ് വൺ പരീക്ഷ നടക്കുവാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല സ്കൂളുകളിലും പ്ലസ് ടു ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു ഇന്നു മുതൽ എന്നുള്ളതാണ്. പല വിദ്യാർത്ഥികളോടും തന്നെ രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ പല രക്ഷകർത്താക്കളുടെയും ഫോണിലേക്ക് വന്ന മെസ്സേജുകൾ ഇതാണ്. അതായത് പ്ലസ് വൺ പരീക്ഷയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുകയാണല്ലോ, അതുകൊണ്ട് എപ്പോൾ പരീക്ഷ നടത്തിയാലും നിങ്ങൾക്ക് മാർക്ക് വാങ്ങിക്കുവാൻ വേണ്ടി കഴിയും. നമ്മളെല്ലാ റിവിഷൻ ക്ലാസ്സുകളെല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി പ്ലസ് ടുവിന് പഠിക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അതുകൊണ്ട് നമ്മുടെ സമയമാണ് നഷ്ടമാകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്ലസ് വണ്ണും പ്ലസ് ടുവും കൂടി ചേർത്ത് ഇപ്പോൾ അവിയൽ പരുവത്തിൽ പ്ലസ് ത്രീ ആണ്. പല വിദ്യാർത്ഥി എന്നോട് പറഞ്ഞ, സാർ ഞങ്ങൾ ഇപ്പോൾ പ്ലസ് ത്രീക്കാണ് പഠിക്കുന്നതാണ്, പ്ലസ് വണ്ണിനെ പഠിക്കുന്നുണ്ട്, പ്ലസ് ടുവിനെ പഠിക്കുന്നുണ്ട്. അത്തരത്തിൽ നേരത്തെ പ്ലസ് ടുവിന്റെ തൽക്കാലത്തേക്ക് തുടങ്ങേണ്ടതില്ല എന്നൊരു നിലപാട് വിദ്യാഭ്യാസ വകുപ്പ് എടുത്തിരുന്നു. പക്ഷേ ആ വിദ്യാഭ്യാസ വകുപ്പിനെ പോലും ചട്ടങ്ങൾ മറികടന്നുകൊണ്ടാണ് പല സ്കൂളുകളിലും ഇപ്പോൾ പ്ലസ് ടുവിന്റെ ക്ലാസ്സുകൾ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്നത്. അതും ഇന്ന് മുതൽ പഴയ ടൈം ടേബിൾ, പ്ലസ് വണ്ണിന്റെ ടൈം ടേബിൾ അനുസരിച്ച് തന്നെ പ്ലസ് ടുവിന്റെ ക്ലാസ്സുകൾ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. അതോടൊപ്പം തന്നെ ക്ലാസ്സിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകും, സി മാർക്ക് അടക്കമുള്ളവ വെട്ടിക്കുറയ്ക്കും എന്നുള്ള ഭീഷണിയും അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കുവാനുള്ളത്. വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഐസ എന്ന സംഘടന കോടതിയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതും ഇതിൽ രണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ശ്രദ്ധേയമായ കാര്യം റസൂൽ ഷാ സാർ ഉന്നയിക്കാത്ത പ്രശ്നങ്ങളാണ്. റസൂൽ ഷാ സാർ മുൻകൂട്ടി പറഞ്ഞത് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചത് നമ്മളുടെ കോവിഡ് കാലഘട്ടത്തിൽ പരീക്ഷ നടത്തുന്നത് സാധ്യമല്ല എന്നുള്ള ഒരു നിർദ്ദേശമായിരുന്നു മുന്നോട്ട് വെച്ചത്. എങ്കിൽ ഐസ മുന്നോട്ട് വെക്കുന്നത്, ഞാൻ ഐസയിലെ ഭാരവാഹികളുമായിട്ടൊക്കെ സംസാരിച്ചു, ഡിജിറ്റൽ പഠനത്തിന്റെ ബുദ്ധിമുട്ടുകൾ, അപ്പോൾ പല ഭാഗങ്ങളിലൂടെയും സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുവാൻ ഈ കേസിലൂടെ കഴിയും എന്നുള്ളതാണ്. കാരണം കോവിഡ് സാഹചര്യത്തിൽ പരീക്ഷ നടത്തരുത് എന്ന് ഒരു ഹർജി കോടതിയുടെ മുമ്പിലുണ്ട്. അവരോടൊപ്പം കക്ഷി ചേർന്നുകൊണ്ട് പ്ലസ് വൺ പരീക്ഷ നടത്തുന്നത് അഭികാമ്യമല്ല, പ്ലസ് വൺ പരീക്ഷയിലൂടെ ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, ഡിജിറ്റൽ ഡിവൈഡ് എന്ന ഫോക്കസിലൂടെയാണ് ഐസ എന്ന സംഘടന ഇപ്പോൾ കോടതിയിലേക്ക് പോകുന്നത്. സുപ്രീം കോടതി 13-ാം തീയതി കേസ് പരിഗണിക്കുമ്പോൾ ഈ സാഹചര്യം കൂടി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഒരു ആശ്വാസ വാർത്ത തന്നെ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഐസ ഭാരവാഹികളുമായിട്ട് നമ്മൾ സംസാരിച്ചു, അതിന്റെ വോയിസ് കേട്ട് നമുക്ക് മടങ്ങി വരാം. ഐസ സംഘടനയുടെ ഭാരവാഹി അല്ലേ? അതെ. നമസ്കാരം, ഞാനിത് വീക്കാൻ മീഡിയ എന്ന യൂട്യൂബ് ചാനലിലാണേ. ഓക്കെ, നിങ്ങളൊരു കേസ് കൊടുക്കുന്നുണ്ടെന്ന്? അതെ. സുപ്രീം കോടതിയില്? അതെ. അത് എന്ത് ഫോക്കസ് ചെയ്തോണ്ടാ? ഞങ്ങൾ കൂടുതലായിട്ടും ഡിജിറ്റൽ ഡിവൈഡിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ പഠനം കൃത്യമായിട്ട് നടത്തിയിട്ടില്ല, അല്ലെങ്കിൽ എല്ലാ ക്ലാസ്സുകളും പൂർണ്ണമായിട്ട് എടുത്തു കൊടുത്തിട്ടില്ല കുട്ടികൾക്ക്. വിക്ടേഴ്സ് ചാനലിൽ പോലും എല്ലാ വിഷയങ്ങളും കവർ ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാൻസലേഷൻ തന്നെ ചെയ്യണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അല്ല, അത് കോടതിയിൽ നിലനിൽക്കുമോ, കോടതി പരിഗണിക്കുമോ? അങ്ങനെ ചോദിച്ചാല് കേസ് നല്ല സ്ട്രോങ് ആയിട്ട് ഞങ്ങള് ഇന്റർവ്യൂ മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ട്, ജൂലൈയിൽ ഇന്റർവ്യൂ മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ട് ഒരു റിപ്പോർട്ടായിട്ട് തയ്യാറാക്കിയിട്ട് സമർപ്പിച്ചതാണ്. അപ്പം കോടതിയും പറഞ്ഞിരുന്നു റിപ്പോർട്ടൊക്കെ പെർഫെക്റ്റ് ആണ്, എന്നാലും ഗവൺമെന്റിന്റെ തീരുമാനമാണെന്നാണ് ഹൈക്കോർട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് സുപ്രീം കോടതിയിലേക്ക് ഇപ്പം സ്റ്റേ ഒക്കെ വന്നല്ലോ, അപ്പം ഞങ്ങൾ അതിനകത്ത് നിങ്ങൾ കക്ഷി ചേരുവാണോ അതോ പ്രത്യേകമായിട്ട് കൊടുക്കാണോ? ഇപ്പം കക്ഷി ചേരുകയാണ്. അപ്പൊ നിങ്ങൾ ഉന്നയിക്കുന്നത് കോവിഡ് അല്ല, അതിനപ്പുറത്തേക്ക്? അതെ, ഓൺലൈൻ ക്ലാസിന്റെ ബുദ്ധിമുട്ടുകൾ. അതെ, ഓൺലൈൻ ക്ലാസ്സുകളുടെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ ഓൺലൈനിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അപ്പൊ അവരെയൊക്കെ സൈഡ് ലൈൻ ചെയ്യുന്ന പോലെയാണ് ഇപ്പോഴത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ. ഇടുക്കിയിലെ പെൺകുട്ടിയുടെ ആത്മഹത്യയൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കില്ലേ? ഇല്ല, അതിപ്പോ റീസെന്റ് വന്നല്ല, അത് കോട്ട് ചെയ്തിട്ടില്ല. പക്ഷെ ഇപ്പം ഇടുക്കിയിലും ഇതുപോലെ കുട്ടികൾക്ക് അവര് നമ്മുടെ ഏതിലാണ് അത് ക്യൂലൊക്കെ റിപ്പോർട്ട് ഉണ്ടായിരുന്നില്ലേ, അവര് മലമുകളിലൊക്കെ പോയി പഠിക്കേണ്ട അവസ്ഥയൊക്കെ. അപ്പം ആ രീതിയിലുള്ള ഡിജിറ്റൽ ഡിവൈഡ് കാര്യങ്ങൾ കോട്ട് ചെയ്യുന്നുണ്ട്.
അപ്പോൾ എന്തായാലും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ പ്രതീക്ഷ നൽകുന്ന ആശ്വാസം നൽകുന്ന വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ശ്രമങ്ങളെല്ലാം തന്നെ നമ്മൾ നമ്മളുടെ പരമാവധി ഇതിൽ വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്. എവിടുന്നൊക്കെ വാർത്തകൾ ശേഖരിക്കാമോ അത് കേസിന് അനുകൂലമായിട്ടുള്ള വാർത്തകൾ, നിർണായകമായ വാർത്തകൾ അതെല്ലാം തന്നെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് ഒരു മീഡിയേറ്റർ എന്ന റോളിൽ ഞങ്ങൾ അടക്കമുള്ള എല്ലാ യൂട്യൂബ് ചാനലുകളും ആത്മാർത്ഥമായി തന്നെ വിദ്യാർത്ഥികൾക്കൊപ്പമുണ്ട്. നമ്മൾ വലിയൊരു പ്രയത്നത്തിലാണ്, നമ്മൾ വലിയൊരു യുദ്ധത്തിലാണ്. ആ യുദ്ധം വിജയിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ മടങ്ങി വരൂ. പ്ലസ് വൺ പരീക്ഷ റദ്ദാക്കിയിരിക്കുന്നു എന്ന ഫ്ലാഷ് ന്യൂസ് കേട്ടതിന് ശേഷം മാത്രമേ നമ്മൾക്ക് ഉറക്കമുള്ളൂ. അത് തന്നെയാണ് നമ്മളുടെ കഷ്ടപ്പാടും, അത് തന്നെയാണ് നമ്മളുടെ പ്രവർത്തനവും. അതോടൊപ്പം തന്നെ അതിനുവേണ്ടിയായിരിക്കണം ഓരോ വിദ്യാർത്ഥിയും ശ്രമിക്കേണ്ടത്. അതോടൊപ്പം നിങ്ങൾ പഠിക്കുകയും വേണം. മറ്റു വാർത്തകളും വിശേഷങ്ങളും ഒക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം. അതുവരെ എല്ലാവർക്കും.